മോശയെ പോലെ അങ്ങയുടെ സ്നേഹിതനാകാൻ, അഹരോനെ പോലെ മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കാൻ, സോളമനെ പോലെ നിനക്കാലയം കെട്ടാൻ, ദാവീദിനെ പോലെ മഹത്വത്തെ വാഴ്ത്താൻ, താബോറിന്റെ പാപത്താഴ്വാരങ്ങളിൽ നിന്നും ദുർബലരായ മനുഷ്യരെ ബലിയർപ്പകരും പുരോഹിതരുമായി ഉയർത്തിയ കർത്താവേ, അവർണനീയമായ അങ്ങയുടെ ദാനത്തിന് സ്തുതി. മോശയെ പോലെ അങ്ങയുടെ സ്നേഹിതനാകാൻ, അഹരോനെ പോലെ മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കാൻ, സോളമനെ പോലെ നിനക്കാലയം കെട്ടാൻ, ദാവീദിനെ പോലെ മഹത്വത്തെ വാഴ്ത്താൻ, താബോറിന്റെ പാപത്താഴ്വാരങ്ങളിൽ നിന്നും ദുർബലരായ മനുഷ്യരെ ബലിയർപ്പകരും പുരോഹിതരുമായി ഉയർത്തിയ കർത്താവേ, അവർണനീയമായ അങ്ങയുടെ ദാനത്തിന് സ്തുതി. മോശയെ പോലെ അങ്ങയുടെ സ്നേഹിതനാകാൻ, അഹരോനെ പോലെ മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കാൻ. ജീവിതത്തെ വാഴ്ത്തി വിഭജിച്ചു കൊടുക്കേണ്ടവർ പാതയും തന്ന ദൈവം അത് നിരന്തരം സമൃദ്ധമായി നൽകാൻ തീരുമാനിച്ചപ്പോൾ പൗരോഹിത്യം സ്ഥാപിതമായി. മിശിഹ പുരോഹിതനിലൂടെയാണല്ലോ തന്നെ പാതയമായി നൽകുന്നത്. ഇത് തന്നെയാണ് പുരോഹിതന്റെ മഹത്വവും. അല്ലയോ പുരോഹിത, ദൈവത്തെ വിളിക്കാൻ തക്കവണ്ണം നിന്നോളം ഭാഗ്യം ലഭിച്ചവർ ഈ മണ്ണിൽ ആരുണ്ട്? സ്നേഹം നിറഞ്ഞ വികാരിയച്ച സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ആഗസ്റ്റ് 4 ഇടവക വൈദികരുടെ മധ്യസ്ഥാനം കുമ്പസാരക്കോട്ടിലെ വിശുദ്ധനമായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം. ആദ്യമേ തന്നെ വിശുദ്ധന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നമ്മുടെ വികാരി അച്ഛനായ ജോർജ് അച്ഛന് നേരുന്നു. ആസിലെ സുന്ദരമായ ഡാഡലി ഗ്രാമം, അവിടെ ഏവരാലും അറിയപ്പെടുന്ന വിയാനി കുടുംബത്തിലെ മാത്യു വിയാനിയുടെയും മരിയയുടെയും 6 മക്കളിൽ 4-ാമനായി ജോൺ ജനിച്ചു. കാണുന്നവർക്കെല്ലാം സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് അവൻ വളർന്നു. ദൈവവിചാരത്തിലും പുണ്യത്തിലും വളരാൻ തക്ക കാര്യങ്ങൾ മരിയ അവർക്ക് പറഞ്ഞുകൊടുത്തു. തമാശയ്ക്ക് പോലും ഒരു നുണ പറയാൻ മരിയ അവരെ അനുവദിച്ചില്ല. എല്ലാ ദിവസവും മരിയ കൊച്ചു ജോണിനെയും കൂട്ടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. 7 വയസ്സായപ്പോൾ ആടുകളെ മേയ്ക്കാൻ അവൻ നിയുക്തനായി. ആ സമയങ്ങളിൽ അവൻ കൂട്ടുകാരെയും കൂട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. 11 വയസ്സിൽ തന്റെ ഭവനത്തിൽ വെച്ച് ആ ബാലന്റെ ആദ്യ കുമ്പസാരം നടന്നു. പിന്നെ 2 വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു ആദ്യ കുർബാന സ്വീകരണത്തിന്. ആടുകളെ മേയിച്ച് നടക്കുമ്പോഴും ഒരേ പ്രാർത്ഥന മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, കർത്താവെ എന്റെ ഒരു വൈദികനാക്കണമേ. 19 വയസ്സിൽ വൈദികർക്കായുള്ള സ്കൂളിൽ ചേർന്നു. ലത്തീൻ പഠനം ഏറെ ബുദ്ധിമുട്ടായിരുന്നപ്പോൾ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിച്ചു. നീണ്ട കാത്തിരിപ്പിന് ശേഷം 1815 ആഗസ്റ്റ് 13 വൈദിക പട്ടം ലഭിച്ചു. തത്വശാസ്ത്രത്തിലുള്ള സാമർഥ്യമോ ദൈവശാസ്ത്രത്തിലുള്ള പാണ്ഡിത്യമോ അല്ല ജോണിനെ അൽത്താരയിൽ എത്തിച്ചത്. നിരന്തരമായ പ്രാർത്ഥനയാലും കെടാത്ത തീക്ഷ്ണതയാലും സമർത്ഥമായി ലഭിച്ച ദേവാനുഗ്രഹത്താലും നേടിയെടുത്ത ജീവിത വിശുദ്ധിയാണ് അദ്ദേഹത്തെ ഒരു പുരോഹിതനാക്കിയത്. പാപവഴിയെ ചരിച്ചിരുന്ന അധാർമികരായ ആസിലെ ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികാട്ടിയായി താൻ മാറണം എന്ന ബോധ്യത്തോടും തീരുമാനത്തോടും കൂടിയാണ് വിയാനി ഇടവകയിൽ പ്രവർത്തിച്ചത്. അദ്ദേഹം ജീവിത വിശുദ്ധിയിലും സാത്പട ബുദ്ധിയും കൊണ്ട് എണ്ണമറ്റ ആത്മാക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായി. വിമർശനങ്ങളുടെയും പ്രതിസന്ധികളുടെയും വഴിയിലും കരുത്തോടെയും ശക്തിയോടും കൂടി നിലകൊണ്ട നിഷ്കളങ്ക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ വിയാനി പുണ്യാളന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ വികാരി അച്ഛന് ക്രിസ്തുരാജ് സൺഡേ സ്കൂളിന്റെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വികാരി അച്ഛന് തിരുനാളിന്റെ 1000 മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സ്വയം ദൈവത്തിന് സമർപ്പിക്കുവാൻ പൂർണ്ണ സമർപ്പണമല്ലാതെ
മറ്റൊരു മാർഗ്ഗമില്ല എന്ന് ഉദ്ബോധിപ്പിച്ച താപസശ്രേഷ്ഠ കേവലം 230 ഇടവകക്കാർ മാത്രമുണ്ടായിരുന്ന ഫ്രാൻസിലെ ആഴ്സിലെ സമൂഹത്തിലും ചുറ്റുപാടുകളിലും ഉളവാക്കിയ ആത്മീയ രൂപാന്തരീകരണത്തിലൂടെ വിശുദ്ധിയുടെ സുഗന്ധം രാജ്യാതിർത്തികൾക്ക് അപ്പുറത്തേക്ക് എത്തിച്ച് വൈദിക വൃത്തിയെ ധന്യമാക്കി തീർത്ത പുരോഹിത ശ്രേഷ്ഠൻ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഓർമ്മദിനം ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയിലൂടെ ദൈവസ്നേഹത്തിൽ വളരുന്ന ലോകമെമ്പാടുമുള്ള വൈദികർക്കും പ്രത്യേകിച്ച് രാജമുടി ഇടവകയുടെ ആത്മീയ വെളിച്ചമായ പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് കൈതോലി അച്ഛനും ആശംസകൾ നേരുന്നു ഇന്ന് ഓഗസ്റ്റ് 4 ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഒരിക്കൽ വിയാനി പുണ്യാളൻ ജനങ്ങളോട് പറഞ്ഞു ഇന്ന് എനിക്ക് രണ്ട് കത്തുകൾ ലഭിക്കുകയുണ്ടായി അതിൽ ഒരു കത്തിൽ എന്നെ വാനോളം പുകഴ്ത്തിയിട്ടുള്ളതും രണ്ടാമത്തതിൽ എന്നെ വളരെയധികം അപലപിച്ചിട്ടുള്ളതുമായ കത്തുകളായിരുന്നു ആദ്യത്തെ കത്തിലെ പുകഴ്ത്തലിൽ എന്റെ മൂല്യം വർദ്ധിച്ചതായി എനിക്ക് തോന്നിയില്ല രണ്ടാമത്തതിലാകട്ടെ എന്റെ യഥാർത്ഥ ശ്രേഷ്ഠതയ്ക്ക് മങ്ങലേറ്റതായി ഞാൻ കരുതുന്നുമില്ല ഈ പ്രശാന്ത മനോഭാവമാണ് ആധ്യാത്മിക പുരോഗതിക്ക് അഭിലഷണീയമായിട്ടുള്ളത് വിയാനി പുണ്യാളൻ എല്ലാ വൈദികർക്കും മാതൃകയും പ്രചോദനവുമാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ നമ്മുടെ വികാരി അച്ഛൻ എല്ലാവർക്കും മാതൃകയും പ്രചോദനവുമാകട്ടെയെന്ന് ഈ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സൺഡേ സ്കൂളിന്റെ എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു Compassion, humble service and faithful love for Christ and the church has been your life's devotion. God bless you with much joy and peace, dear Father. Master has called you to greater holiness and service. God walks with you every step of the way. Prayers and best wishes, dear Father. Nitya Purohita Ninnilai Janmam അർപ്പിതമായൊരപുണ്യദിനം അൾത്താര തന്നിൽ ആനന്ദവായ്പോടെ കൈകൂപ്പി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു നിത്യപുരോഹിത നിന്നിലായി ജന്മം അർപ്പിതമായൊരപുണ്യദിനം അൾത്താര തന്നിൽ ആനന്ദവായ്പോടെ കൈകൂപ്പി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു നിത്യപുരോഹിത നിന്നിലായി ജന്മം അർപ്പിതമായൊരപുണ്യദിനം അൾത്താര തന്നിൽ ആനന്ദവായ്പോടെ കൈകൂപ്പി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു നിത്യപുരോഹിത നിന്നിലായി